ഇന്നത്തെ റെസിപ്പി ഒരു ഉഗ്രൻ ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണ്. ഫുൾ ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ കാണുന്ന റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു കിലോ വരുന്ന ഒരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ്. ഇനി അതിലേക്ക് ഇങ്ങനെ സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഡീപ്പായിട്ട് തന്നെയാണ് സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് അകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഫുൾ ചിക്കനല്ലേ. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി ഒരു ടീസ്പൂണൊക്കെ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. അതുപോലെ തന്നെ കുറച്ച് വലിയ ജീരകത്തിന്റെ പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂൺ വലിയ ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് എടുത്തിട്ടുള്ള ചിക്കനാണ്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു ഒന്നോ രണ്ടോ വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മളിങ്ങനെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളത് ഫുൾ ചിക്കൻ ആയത് കാരണം വെന്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ മസാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോപ്പ് ചെയ്തിട്ട് ക്രഷ് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വലിയ തക്കാളി കൂടെ എടുത്തിട്ടുണ്ട്. ഉള്ളിക്കൊക്കെ നാട്ടിൽ വില കൂടുതലായിട്ടുള്ളത് കാരണം രണ്ട് ഉള്ളി വെച്ചിട്ടാണ് നമ്മൾ ഈ ഗ്രേവി തയ്യാറാക്കുന്നത്. പകരം ഗ്രേവിക്ക് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ആണ് എടുക്കുന്നത്. ഒരു 10 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് വേണ്ടത്. ഇപ്പൊ ചിക്കൻ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഒരു വിസിൽ മാത്രമേ വരുത്തിയിട്ടുള്ളൂ. കാരണം ചിക്കൻ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അതുപോലെ വീണ്ടും മസാലയിലേക്കൊക്കെ ഇട്ട് കൊടുക്കാനുള്ളതാണ്. അത് കാരണം വെന്ത് പോയിട്ടുണ്ടായാൽ പിന്നെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഞാനൊരു പാൻ ഇവിടെ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ചിക്കൻ ഓൾറെഡി കുക്കായിട്ടുള്ളതാണ്. നമുക്കതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്ന് ഫ്രൈ ആയി വന്നതിൻ്റെ ടേസ്റ്റ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ ആവേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഒരു 2-3 മിനിറ്റ് ഒരു സൈഡ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ചരിച്ചൊക്കെ വെച്ച് കൊടുത്തിട്ട് സൈഡൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഫ്രൈ ചെയ്യുമ്പോൾ ഇതിലുള്ള പൊടിയൊക്കെ നമുക്കൊന്ന് എടുത്ത് മാറ്റാം. കാരണം ഗ്രേവി തയ്യാറാക്കുമ്പോൾ അത് കരിഞ്ഞിട്ടെങ്ങാനും ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവിയുടെ ടേസ്റ്റൊക്കെ പോവും. ഇനി ഇതിൽ നിന്നും കുറച്ച് വെളിച്ചെണ്ണ ഞാൻ എടുത്ത് മാറ്റുകയാണ്. നമുക്ക് ഇത്ര വെളിച്ചെണ്ണ വേണ്ട മസാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിലൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. നന്നായി കുറച്ചൊന്ന് മൂത്ത് വരണം. ആ സ്മെല്ലൊക്കെ ഒന്ന് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി ഞാനിവിടെ നല്ല തിന്നായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് തന്നെ വഴന്നിട്ട് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ. ഇനി ഉള്ളി ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം.
ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം കാഷ്യൂ നട്ട്സ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. പക്ഷെ അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാത്ത സമയത്ത് നമുക്ക് ഇതുപോലെ മസാല തയ്യാറാക്കുന്ന സമയത്ത് ഉള്ളിയുടെ കൂടെ തന്നെയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അരഞ്ഞു കിട്ടും. ഇപ്പൊ ഉള്ളി ഇവിടെ നന്നായിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നന്നായിട്ട് വരണ്ട് കിട്ടണം. ഇനി ഇതിലേക്ക് മസാല പൗഡറുകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ മുളക് പൊടി ചേർക്കുന്നുള്ളൂ. എരിവനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാലയുടെ പച്ച സ്മെല്ലൊക്കെ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നമുക്ക് തക്കാളി ചേർത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഞാനിവിടെ അടച്ചു വെച്ചിട്ട് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. ഇപ്പൊ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ മസാലയെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഞാനിവിടെ മസാല വഴറ്റിയ സെയിം പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വെളിച്ചെണ്ണയിൽ നിന്നും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ 1-2 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലൊരു സ്മെല്ല് ഗ്രേവിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ കറിക്ക്. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള ഗ്രേവി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മസാല അരച്ചു വെച്ചിട്ടുള്ളതാണിത്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തിട്ട് നമുക്കൊരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ഓൾറെഡി തന്നെ എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷമാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ ചിക്കൻ വേവിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ആ സ്റ്റോക്ക് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് മസാല നമ്മൾ അരച്ചപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടാവുമല്ലോ, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസാക്കി എടുക്കാൻ പാടില്ല, കാരണം ഇത് നല്ല തിക് ഗ്രേവിയാണ്. ഇനി ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വലിയജീരകത്തിന്റെ പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നാണ്. കുരുമുളക് പൊടിയൊക്കെ ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ, എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ ചേർക്കാം. ഇനി ഗ്രേവി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പൊ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ ഗ്രേവി നന്നായിട്ട് തിളക്കുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് നമുക്ക് കുറച്ച് ഗ്രേവി ചിക്കന്റെ മുകളിലേക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഗ്രേവിയും ചിക്കനും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു സൈഡ് ഇവിടെ നന്നായിട്ട് മിക്സായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറു സൈഡും നമുക്ക് സെയിം ഇതുപോലെ തന്നെ ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനു മുന്നേ ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഗ്രേവിക്ക് മല്ലിയില ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലൊരു ടേസ്റ്റ് മല്ലിയില ഈ ഗ്രേവിക്ക് നൽകുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ രണ്ട് സൈഡും കുക്കാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമ്മൾ കാഷ്യൂസൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഗ്രേവി നല്ല തിക്കായിട്ട് വരും, നല്ല ടേസ്റ്റുമാണ്. നല്ല ഒരു കിഡിലൻ ടേസ്റ്റുള്ള കറി തന്നെയാണിത്. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളിക്കൊക്കെ നല്ല വിലയുള്ളത് കാരണം നമുക്ക് ഒരുപാട് ഉള്ളിയൊന്നും ചേർത്തിട്ട് മസാല തയ്യാറാക്കി എടുക്കാൻ കഴിയില്ല. അത് കാരണം രണ്ട് ഉള്ളിയൊക്കെ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നല്ലൊരു ടേസ്റ്റിലൊരു ഗ്രേവി തയ്യാറാക്കി എടുക്കാനും ഒരു കറി തയ്യാറാക്കി എടുക്കാനും കഴിയും. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ഫുൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് മീ.